നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. എണ്ണ ഇറക്കുമതിക്കായി ഇന്ത്യ ആശ്രയിക്കുന്നത് വിദേശ രാജ്യങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പണം വൻതോതിൽ വിദേശത്തേക്ക് പോകുന്നതിന്റെ ഘടകവും എണ്ണ ഇറക്കുമതിയാണ്. ആവശ്യമുള്ളതിന്റെ 85% എണ്ണയും ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുന്നു. റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി. എന്നാൽ UAE അടുത്തിടെ രൂപയിൽ ഇടപാട് നടത്തിയിരുന്നുവെങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളുമായി ഡോളറിലാണ് ഇടപാട്. വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങുക എന്ന സാധാരണ സാമ്പത്തിക തന്ത്രമാണ് എണ്ണയുടെ കാര്യത്തിലും ഇന്ത്യ പയറ്റുന്നത്. കോവിഡ് കാലത്ത് ലോകം സ്തംഭിച്ച വേളയിൽ എണ്ണവില കുത്തനെ കുറഞ്ഞിരുന്നു. അവസരം മുതലെടുത്ത് ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങിക്കൂട്ടുകയും പ്രധാനപ്പെട്ട സംഭരണികളെല്ലാം നിറയ്ക്കുകയും ചെയ്തു. അതുപോലെ സമാനമായ പദ്ധതി ഇപ്പോൾ നിർത്തിവെക്കാനാണ് ഇന്ത്യയുടെ തീരുമാനമെന്ന് ബ്ലൂംബർഗ്, ഓയിൽ പ്രൈസ് .com ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാന എണ്ണ സംഭരണികൾ നിറയ്ക്കുന്നത് 600 ദശലക്ഷം ഡോളർ ചെലവുള്ള പദ്ധതിയാണ്. നിലവിൽ $75 മുകളിലാണ് ബാരൽ വില. ഭാവിയിൽ വില കുറയാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. എണ്ണ സംഭരണികൾ നിറയ്ക്കാൻ വലിയ ചെലവാണ്. ഇതാകട്ടെ ഇന്ത്യയുടെ വ്യാപാര കമ്മി ഉയർത്തുകയും ചെയ്യുന്നു. എല്ലാ സംഭരണികളും നിറയ്ക്കുക എന്ന പദ്ധതി മരവിപ്പിച്ചാൽ വ്യാപാര കമ്മി കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല സമീപ ഭാവിയിൽ തന്നെ എണ്ണ വില കുറയാനുള്ള സാധ്യതയുമുണ്ട്. ഈ വേളയിൽ വാങ്ങാമെന്നാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജനുവരിയിലും ഫെബ്രുവരിയിലും ഇന്ത്യക്ക് നൽകുന്ന എണ്ണയുടെ വില സൗദി അറേബ്യ കുറച്ചിട്ടുണ്ട്. ഇത് നേട്ടമായി ഇന്ത്യ കണക്കാക്കുന്നു. ഈ സാഹചര്യത്തിൽ വലിയ അളവിൽ വാങ്ങാൻ തുടങ്ങിയാൽ വില സൗദി ഉയർത്തിയേക്കാം. അതുകൊണ്ട് തന്നെ വാങ്ങുന്നത് കുറയ്ക്കാനും ഇനിയും വില കുറയുന്നത് വരെ കാത്തിരിക്കാനുമാണ് ആലോചന എന്നാണ് വാർത്തകൾ. വില കുറയുന്ന വേളയിൽ കൂടുതൽ വാങ്ങി ലാഭമുണ്ടാക്കാം. ഉപയോഗിക്കാതെ കിടക്കുന്ന എണ്ണ സംഭരണികൾ പ്രധാന എണ്ണ കമ്പനികൾക്ക് പാട്ടത്തിന് നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ ഭൂമിക്കടിയിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളുടെ മൊത്തം ശേഷി 39 ദശലക്ഷം ബാരലാണ്. ആന്ധ്രപ്രദേശിലെ വിശാഖപട്ടണം, കർണാടകയിലെ മംഗളൂരു, പാടൂർ എന്നിവിടങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ. കോവിഡ് വ്യാപിച്ച 2022 ഏപ്രിൽ മെയ് കാലത്ത് എണ്ണവില ആഗോള വിപണിയിൽ കുത്തനെ കുറഞ്ഞിരുന്നു. ബാരലിന് $19 അന്നത്തെ വിൽപ്പന. അവസരം മുതലെടുത്ത് ഇന്ത്യ എല്ലാ സംഭരണികളും നിറച്ചു. അതുവഴി $700 ദശലക്ഷം ലാഭിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ബാരലിന് $95 ആയിരുന്നു വില. ഇപ്പോൾ $80 താഴെയാണ്. ഇനിയും വില കുറയുമെന്നാണ് കരുതുന്നത്. വില കുറയുമ്പോൾ എണ്ണ കൂടുതൽ വാങ്ങാമെന്നാണ് പുതിയ ആലോചന. മാത്രമല്ല ആന്ധ്രയിൽ നേരിയ തോതിൽ ഉൽപ്പാദനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്.